അറിവിൻ്റെയും കലകളുടെയും ദേവതയായ സരസ്വതി ദേവി ജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും സ്വതന്ത്രമായ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്നു. വേദങ്ങളുടെ മാതാവാണ് സരസ്വതി ദേവി. കളങ്കമില്ലാത്ത വെളുത്ത സാരി ധരിച്ച് വെളുത്ത താമരയിലിരിക്കുന്ന നാല് കൈകളുള്ള സുന്ദരിയായ ദേവതയായി അവളെ ചിത്രീകരിച്ചിരിക്കുന്നു. നാല് കൈകളും പഠനത്തിലെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ നാല് വശങ്ങളായ മനസ്സ്, ബുദ്ധി, ജാഗ്രത, അഹംഭാവം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ വേദങ്ങളുടെയും ദേവതയായ സരസ്വതി ദേവിയുടെ മന്ത്രം ജപിക്കുന്നത് ശ്രദ്ധയും ആഴത്തിലുള്ള ഏകാഗ്രതയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ശ്രദ്ധയും ആഴത്തിലുള്ള ഏകാഗ്രതയും നമ്മുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സഹായിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് സരസ്വതി ദേവി. ഹിന്ദു സംസ്കാരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ജപിക്കുവാൻ ശക്തമായ സരസ്വതി മന്ത്രങ്ങൾ ലഭ്യമാണ്. വിദ്യാമന്ത്രം വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തുന്നു. നന്നായി മാർക്ക് നേടുവാനോ പരീക്ഷയിൽ വിജയിക്കുവാനോ പാടുപെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സരസ്വതി മന്ത്രം ജപിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രധാനമായും ഈ മന്ത്രം ജപിക്കുന്നത് പഠനം എളുപ്പമാക്കുവാനും പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുവാനും സഹായിക്കുന്നു. സരസ്വതി മന്ത്രം പതിവായി ജപിക്കുന്നത് സംസാരം, ഓർമ്മശക്തി, പഠനത്തിലെ ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നു. സരസ്വതി മന്ത്രത്തിന് അജ്ഞതയും ആശയക്കുഴപ്പവും അകറ്റാനും ജപിക്കുന്നവർക്ക് ബുദ്ധിശക്തി നൽകുവാനുമുള്ള കഴിവുണ്ട്. സരസ്വതി മന്ത്രം പഠനത്തെ എളുപ്പമാക്കുന്നു, ഓർമ്മ നിലനിർത്തുന്നു. സരസ്വതി മന്ത്രത്തിൻ്റെ സമർപ്പിത പാരായണം ഒരു വിദ്യാർത്ഥിയെ തൻ്റെ പരീക്ഷകളിൽ മികച്ച രീതിയിൽ വിജയിക്കുവാനും ഓരോ ഉദ്യോഗാർത്ഥിയെയും അഭിമുഖം വിജയകരമായി പൂർത്തിയാക്കുവാനും സഹായിക്കുന്നു. ഉപരിപഠനത്തിനും ഗവേഷണ ജോലിക്കും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സരസ്വതി മന്ത്രത്തിൻ്റെ പതിവ് ജപത്തിൽ നിന്നും വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ്. കലാകാരന്മാർ, കവികൾ, എഴുത്തുകാർ, പൊതുപ്രഭാഷകർ എന്നിവർക്ക് സരസ്വതി മന്ത്രത്തിൻ്റെ സഹായത്തോടെ നേട്ടങ്ങളുടെ പുതിയ ഉയരങ്ങളിൽ എത്തുവാൻ കഴിയുന്നതാണ്. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതി ദേവി മഹാഭദ്ര, പത്മാക്ഷ, പരപ്രദ, ദിവ്യാംഗ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകത്ത് ദേവി തൻ്റെ ജ്ഞാനത്തിലൂടെ വിവേകം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സരസ്വതി ദേവി ഭരിക്കുന്ന മേഖലയാണ് അറിവ്. അതിനാൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി വിശ്വസ്തതയോടെ ദേവിയെ ആരാധിക്കുകയും അവരുടെ ഭൗതികവും കലാപരവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. സരസ്വതി ദേവിയിൽ നിന്നാണ് വേദങ്ങൾ ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു.
അതിനാൽ ഏതു വേദപാഠവും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും സരസ്വതി വന്ദനത്തിലാണ്. സരസ്വതി മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒരു ഭക്തന് അറിവും വിവേകവും ഐശ്വര്യവും നൽകുന്നു. മനുഷ്യരാശിയുടെ ഭാവങ്ങൾക്ക് ഭാഷ നൽകിയ ദേവിയെ സ്തുതിക്കാനാണ് സരസ്വതി മന്ത്രം ജപിക്കുന്നത്. കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും സാധ്യമായ എല്ലാ വിധത്തിലും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ദേവതയാണ് സരസ്വതി. സരസ്വതി മന്ത്രം ജപിക്കുമ്പോൾ പാലിക്കേണ്ട പ്രത്യേക രീതികളുണ്ട്. മന്ത്രജപം തുടങ്ങുന്നതിന് മുൻപ് കുളിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ദേവി ധരിക്കുന്ന നിറം വെള്ളയായതിനാൽ ശുദ്ധമായ വിശ്വാസത്തിൻ്റെയും ദേവിയോടുള്ള പൂർണ്ണ ഭക്തിയുടെയും അടയാളമായി വെള്ളയോ മഞ്ഞയോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അഭികാമ്യം. സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്കു ദിശയിലിരുന്ന് വേണം മന്ത്രം ജപിക്കുവാൻ. ഇത് ദേവിയെ വളരെയധികം പ്രസാദിപ്പിക്കുന്നു. ഒരു സ്ഫടിക അല്ലെങ്കിൽ രുദ്രാക്ഷ ജപമാല ഉപയോഗിക്കുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതിന് 48 ദിവസം തുടർച്ചയായി ഈ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. നമുക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ സരസ്വതി മന്ത്രം 108 തവണ ജപിക്കേണ്ടതാണ്.